എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ കറണ്ട് അഫെയർസ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേത് ഉത്തരം നിവർ ഇറാനാണ് ഈ ചുഴലിക്കാറ്റിന് നിവർ എന്ന് പേര് നൽകിയത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് ഉത്തരം ഗതി ഇന്ത്യയാണ് ഈ ചുഴലിക്കാറ്റിന് ഗതി എന്ന് പേര് നൽകിയത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ചൈന വിക്ഷേപിച്ച ചാന്ദ്രദൗത്യം ഉത്തരം ചാങ് ഇ ഫൈവ് നാലാമത്തെ ചോദ്യം ഗർഭിണികളായ സ്ത്രീകൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുവാൻ ഇന്ദിരാഗാന്ധി മെറ്റേണിറ്റി ന്യൂട്രീഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനമേത് ഉത്തരം രാജസ്ഥാൻ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച ഹരിയാനയിലെ ആദ്യ എംപിയും മുൻ പുതുച്ചേരി ഗവർണറുമായ വനിത ഉത്തരം ചന്ദ്രാവതി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന നാവിക അഭ്യാസം ഉത്തരം കറാട്ട് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത് ഏഴാമത്തെ ചോദ്യം വിവിധ കാർഷിക മേഖലകളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നതിന് കേന്ദ്ര കൃഷി മന്ത്രാലയം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശീലന പദ്ധതി ഉത്തരം സഹകർ പ്രഗ്യ എട്ടാമത്തെ ചോദ്യം കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഭിന്നലിംഗക്കാർക്കായി ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോം ഉത്തരം ഗരിമ ഗ്രഹ് ഒൻപതാമത്തെ ചോദ്യം പരിസ്ഥിതിയുടെയും ജൈവവൈവിധ്യങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് ഇന്ത്യയുമായി ധാരണയിലായ രാജ്യം ഉത്തരം ഫിൻലാൻഡ് പത്താമത്തെ ചോദ്യം എജ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യൻ സ്കൂൾ റാങ്കിങ്ങിൽ മികച്ച പത്ത് സ്കൂളുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഉത്തരം കേന്ദ്രീയ വിദ്യാലയ പട്ടം തിരുവനന്തപുരം പതിനൊന്നാമത്തെ ചോദ്യം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ലോഗ് തന്ത്ര കെ സ്വർ ദ റിപ്പബ്ലിക്കൻ എഥനിക് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം ഫാക്യുർ ചന്ദ് കോഹ്ലി പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര് ഉത്തരം ഗ്രെഗ് ബാർക്ലെ പതിനാലാമത്തെ ചോദ്യം കേരള ബാങ്കിൻ്റെ ആദ്യ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആര് ഉത്തരം ഗോപി കോട്ടമുറിക്കൽ പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഉത്തരം ടൂട്ടർ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ജമ്മുകാശ്മീറിലെ കേന്ദ്രഭരണ പ്രദേശത്ത് പാക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ഫൈവ് ഹൺഡ്രഡ് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ അവയവദാന രംഗത്ത് ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം തമിഴ്നാട് പതിനെട്ടാമത്തെ ചോദ്യം ന്യൂസിലാൻഡ് പാർലമെൻറ്റ് മെമ്പറായി സംസ്കൃതത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ ആദ്യ വ്യക്തി ഉത്തരം ഡോക്ടർ ഗൗരവ് ശർമ്മ പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ഡാം ഉത്തരം ഷെഹ്ദൂദ് ഡാം ഇരുപതാമത്തെ ചോദ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാല് മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി ഉത്തരം സിൽവർ ലൈൻ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ಬೆಲ್ ಬಟನ್ ಪ್ರೆಸ್ ಥ್ಯಾಂಕ್ ಯು